നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ തടങ്കിലിടാനോ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടേ ഇവിടെ ഭരണകൂടം ഇവിടെ അടങ്ങൂ എന്നുള്ള രീതിയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഇന്ന് പ്രതിഷേധം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ മുസ്ലിം യൂത്ത് ലീഗ് എല്ലായ്പ്പോഴും ഇവിടെ CA NRC എന്നുള്ള ഒരു വലിയ ഭീകരമായ നിയമം വന്നു. ആ നിയമത്തിനെതിരെ പൂക്കോട്ടൂരിൽ തുടങ്ങി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഡേ നൈറ്റ് മാർച്ച് നടത്തി ഇവിടെ ചരിത്രം സൃഷ്ടിച്ച ഈ മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മറ്റൊരു ചരിത്രം ഇവിടെ തീർത്തിരിക്കുകയാണ്. ഇവിടെ ഓടി വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ഒരു റാലി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഉദ്ഘാടകനായി മാത്രമല്ല നമ്മളിൽ ഒരാളായിക്കൊണ്ട് അവിടെ നിന്നും ഇവിടെ വരെയും ആ പന്തം പിടിച്ച് നടന്ന് ആ ഒരു പ്രതിഷേധത്തിൽ നമ്മോടൊപ്പം ചേർന്ന അദ്ദേഹത്തിനുള്ള നന്ദി മുസ്ലിം യൂത്ത് ലീഗ് അറിയിക്കുന്നതോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുവെച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ ബഹുമാനപ്പെട്ട MK മുനീർ സാഹിബും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനത്തിന് വേണ്ടി സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. പ്രിയപ്പെട്ട മുനവ്വർ അലി ഷിഹാബ്, പ്രിയപ്പെട്ട മുനീർ സാഹിബ് ഫൈസൽ, പ്രിയപ്പെട്ട ഫിറോസ്, പ്രിയപ്പെട്ട നജീബ്, റസാഖ് മാഷ്, NC, മറ്റ് നേതാക്കൾ, യൂത്ത് ലീഗിൻ്റെ കർമ്മ ഭടന്മാരായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഈ പാതിരാത്രിയിൽ ഒരു വീരേതിഹാസം രചിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യുവ രക്തങ്ങൾ. ഒരു പാതിരാത്രിയിലാണ് ഇന്ത്യ സ്വതന്ത്രമായത് എന്ന് നമുക്കറിയാം. ഈ ഒരു പാതിരാത്രിയിൽ ഫാസിസത്തിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഉജ്ജ്വല പ്രതീകം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു കുടുംബ പാരമ്പര്യമുണ്ട്, രാജ്യസ്നേഹത്തിൻ്റെ പാരമ്പര്യമാണ്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു വല്യമ്മയുടെയും ഒരു പിതാവിൻ്റെയും മകനാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കറിയാം. ആ രക്തം അദ്ദേഹത്തിൻ്റെ സെലുകളിലൂടെ ഓടുന്നു. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരെ നിശബ്ദമാകുവാൻ രാഹുൽ ഗാന്ധിക്ക് സാധ്യമല്ല. അദ്ദേഹത്തെ നിശബ്ദമാക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച കഥകളുമായി ഇന്നത്തെ ഇന്ത്യൻ ഭരണകൂടം തയ്യാറാകുന്നു. അതിനെതിരെ പൊരുതാനാണ് ഇന്ത്യൻ യുവതയും ഇന്ത്യൻ ജനതയും ഇപ്പോൾ പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഭരണകൂടത്തെ നമുക്ക് ഓർമ്മിപ്പിക്കുവാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയുടെ ജനാധിപത്യം അത് തകരുവാൻ അനുവദിച്ചുകൂടാ. ഇവിടെ പ്രതിപക്ഷ ശബ്ദത്തെ നിശബ്ദമാക്കി വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ പറ്റും എന്ന് കൊതിക്കുന്ന ചിലരുണ്ട്. അവരെ അധികാരത്തിൽ നിന്ന് ഇറക്കിയിട്ടേ നമുക്ക് വിശ്രമമുള്ളൂ എന്നാണ് ഈ റാലി രാജ്യത്തോട് ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്, പ്ലീസ് യു ഗോ അഹെഡ്, യു ഫൈറ്റ് പ്ലീസ്. വി ആർ ദ ഇന്ത്യൻ, ഹോൾ ഇന്ത്യൻസ് ആർ ടുഗദർ വിത്ത് യു രാഹുൽ ജി. യു ഗോ അഹെഡ്, വി ആർ ഓൾ വിത്ത് യു രാഹുൽ ജി സർ. യൂത്ത് ലീഗ് സിന്ദാബാദ്, ആഗേ ചലോ രാഹുൽ ഗാന്ധി, ആഗേ ചലോ രാഹുൽ ഗാന്ധി, യൂത്ത് ലീഗ് സിന്ദാബാദ്, ഹം തുമ്ഹാരെ സാത്ത് ഹൈ, ഹം തുമ്ഹാരെ സാത്ത് ഹൈ, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. MK മുനീർ സാഹിബ് നിങ്ങൾ അഭിവാദ്യം ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ഷിഹാബ് തങ്ങൾ അവരുകളെ, PK ഫിറോസ് ഇത് ഉദ്ഘാടനം ചെയ്ത് ഉജ്ജ്വലമായ ഒരു ചരിത്ര നിമിഷമാക്കി ഈ കൂട്ടായ്മയെ കണ്ട് നമ്മളോട് സംവദിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവരുകളെ, മറ്റ് യൂത്ത് ലീഗിൻ്റെ കർമ്മനിരതരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഹ്റു ആ കുടുംബത്തിൻ്റെ ഓർമ്മകളെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ RSS-കാരും BJP-യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഹ്റു സെക്യുലർ ഇന്ത്യയെ ഉണ്ടാക്കിയ വ്യക്തിയാണ്.
മതേതരത്വം എന്ന് കേട്ടാൽ ഹാലിളകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ അതിൻ്റെ പേര് ബി ജെ പി എന്നാണ്. അതുകൊണ്ട് നെഹ്റുവിൻ്റെ ഓർമ്മകളും നെഹ്റുവിനെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മകളും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. ഇന്നലെ നമ്മൾ കേട്ടു നെഹ്റുവിൻ്റെ പേരുകൾ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് പകരം പേരുകൾ അന്വേഷിക്കുകയാണ് ബി ജെ പി എന്ന്. അതേ ബി ജെ പി തന്നെയാണ് നെഹ്റുവിൻ്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ കൽത്തുറുക്കിൽ അടക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ജീവപര്യന്തം എന്നെ തടവിൽ ഇട്ടാലും ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന സെക്കുലറിസം എന്ന ആദർശം കൈവിടാൻ ഞാൻ തയ്യാറല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം അതിശക്തമായി പറയുന്നു, എൻ്റെ പേര് രാഹുൽ എന്നാണ്, എൻ്റെ പേര് സവാർക്കർ എന്നല്ല. അതുകൊണ്ട് ആരുടെയും കാല് പിടിക്കാൻ ഞാൻ തയ്യാറല്ല. ജയിലിൽ പോകേണ്ടി വന്നാൽ ജീവപര്യന്തം അവിടെ കിടക്കാൻ ഞാൻ തയ്യാറാണ്. ധാരാളം നാളുകൾ ജയിലിൽ കിടന്ന നെഹ്റുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കുടുംബത്തിലെ മറ്റൊരു അംഗമാണ് രാഹുൽ ഗാന്ധി. നമ്മുടെ പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഈ പാതിരാത്രിയിൽ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി യൂത്ത് ലീഗ് ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ കൂട്ടായ്മ. മാത്രമല്ല ഫാഷിസ്റ്റുകളുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആ സങ്കല്പം തന്നെ ഇല്ലാതെയാണ്. അതുകൊണ്ട് ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം കൂടി നമുക്കുണ്ട്. ഇതിനുവേണ്ടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മതേതര കക്ഷികൾ ഒരുമിപ്പിച്ച് നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആദ്യം ചർച്ച ചെയ്തിട്ടുള്ളത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനുമായിട്ടാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത് ഇനി നമ്മളെല്ലായിടത്തും എത്തിക്കും. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ മതേതര ശക്തികളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. നമുക്ക് ഇനി പ്രതീക്ഷയുണ്ട്. ഈ വരുന്ന ഏതാനും നാളുകൾക്കകം നരേന്ദ്രമോദി വിസ്മൃതിയിലേക്ക് പോവുകയും രാഹുൽ ഗാന്ധി കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന ഒരു ചിന്തയായി മാറുകയും ചെയ്യും. അതിൻ്റെ തുടക്കം കുറിച്ച മുനവർ അലി ശിഹാബ് തങ്ങൾക്കും പ്രിയപ്പെട്ട പി കെ ഫിറോസിനും യൂത്ത് ലീഗിൻ്റെ യോദ്ധാക്കൾക്കും ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് യൂത്ത് ലീഗിനെ അറിയിക്കാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു, മടിയിൽ കനമില്ലാത്തവന് മുകളിൽ ആകാശം താഴെ ഭൂമിയാണ്. മിസ്റ്റർ മോദി, നിങ്ങളുടെ മടി മുഴുവൻ കനമാണ്. കേരളത്തിൽ നിന്ന് ഊതിയാൽ നാഗ്പൂർ തെറിക്കുമോ? ആർ എസ് എസിന്റെ മിലിറ്റൻസി പടയെ തുരത്താൻ കഴിയുമോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. മിസ്റ്റർ മോദി, ഈ രാജ്യത്തു നിന്ന് ബ്രിട്ടീഷുകാരന്റെ തീത്തുപ്പുന്ന പീരങ്കിപ്പട പിരിഞ്ഞുപോയത് നിങ്ങളുടെ നാഗ്പൂരിൽ ആർ എസ് എസിന്റെ കുറുവടിയും കാക്കി ട്രൗസറും കണ്ടിട്ടല്ല. ഈ പാതിരാത്രിയിൽ ഈ മുഷ്ടി ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ നടത്തുന്ന ഈ പോരാട്ടമുണ്ടല്ലോ. ഞങ്ങളുടെ മുൻഗാമികൾ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പാഞ്ഞു പോയ വാഗൺ ട്രാജഡിയുടെ ചക്രങ്ങളുടെ കിതപ്പിൽ കുതിച്ചു കുതിച്ചു പോകുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ട മുൻഗാമികളുടെ ശ്വാസനിശ്വാസത്തിലാണ് ഈ രാജ്യത്തിലെ ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിച്ചതെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രതിരോധം തീർക്കാൻ മലയാളികളെ, അതെ ഞങ്ങൾക്ക് കഴിയും. രാജ്യത്തിന്റെ 540 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തപ്പോ പ്രിയപ്പെട്ട രാഹുൽ, നിങ്ങൾ കേരളത്തിലേക്ക് വന്നേക്കുക, നിങ്ങൾ മലപ്പുറത്തേക്ക് വന്നേക്കുക, നിങ്ങൾ വയനാട്ടിലേക്ക് വന്നേക്കുക. അങ്ങക്ക് സുരക്ഷ തരാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് മലയാളികൾ ലക്ഷോപലക്ഷം ഭൂരിപക്ഷത്തിന്റെ കനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോരാട്ടത്തെ മുൻകോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മോദി, നിങ്ങൾ അറിയണം, രാഹുൽ തന്റെ രാഷ്ട്രീയത്തിന്റെ ഹരിശ്രീ കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫാദർ മഹാത്മാഗാന്ധിയിൽ നിന്നാണ്. ഗാന്ധിജിയുടെ രാജ്ഘട്ടിനെ നമിച്ചുകൊണ്ടാണ് രാഹുൽ തന്റെ പടയോട്ടം തുടങ്ങുന്നത്. രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫാദർ പ്രിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സ്വാഭാവികമായി മരണപ്പെട്ടതല്ല, പിന്നെയോ അദ്ദേഹം ഈ രാജ്യത്തിലെ തീവ്രവാദികളുടെ വെടിയുണ്ടകൾ നെഞ്ചിലേറ്റ് പടഞ്ഞു പടഞ്ഞു മരിച്ചതാണ്.
പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോ തന്റെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങാൻ പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി മരിച്ചത് സ്വാഭാവിക മരണത്തിലല്ല, ഈ രാജ്യത്തിലെ തീവ്രവാദികളുടെ വെടിയേറ്റിട്ടാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ പതാക ആകാശത്ത് ഉയർത്തിപ്പിടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ മനസ്സിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ നമിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ഈ രാജ്യത്തിന്റെ തെരുവിൽ പെടഞ്ഞു പെടഞ്ഞു മരിച്ചത് ഭീകരവാദികളുടെ വെടിയുണ്ടകൾ ഏറ്റുകൊണ്ടാണ്. മിസ്റ്റർ മോദി, ഈ രാജ്യത്ത് രണ്ടു കൂട്ടരേ ഉള്ളൂ, ഏതാണ് ആ കൂട്ടര്? രാജ്യത്തിലെ ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തിന്റെ ബൂട്ട്സിനെ ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങിയ ഒരു കൂട്ടര്, മറ്റൊരു കൂട്ടര് ബ്രിട്ടീഷുകാരന്റെ പട്ടാളത്തിന്റെ ബൂട്ട്സിനെ നക്കിയ കൂട്ടര്. ഈ പോരാട്ടത്തിൽ ഷൂസ് നക്കികളായ നിങ്ങൾ തോൽക്കും, ഷൂസിനെ ഇടനെഞ്ചിൽ ഏറ്റെടുത്ത ഞങ്ങൾ ജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഈ പാതിരാത്രി ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. വിശുദ്ധ റമദാനിൽ നമ്മൾ സമരത്തിനിറങ്ങാറില്ല, വിശുദ്ധ റമദാനിൽ നമ്മൾ പോരാട്ടത്തിനിറങ്ങാറില്ല. പക്ഷേ തറാവീഹ് നിസ്കാരത്തിന്റെ ക്ഷീണം മകവെക്കാതെ കോഴിക്കോട്ടിന്റെ തെരുവിലേക്ക് നിങ്ങൾ വരണമെന്ന് പ്രിയപ്പെട്ട മുനവർ തങ്ങളെ വിളിക്കുമ്പോ, പ്രിയപ്പെട്ട പി കെ ഫിറോസ് വോയിസ് കൊടുക്കുമ്പോ, പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളെ നേതൃത്വം കൊടുക്കുമ്പോ, ആ പോരാട്ടത്തിന്റെ പിന്നണിയിൽ അണിനിരക്കുന്നവരെ, നമ്മൾ ഈ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ്. ആ ധർമ്മസമരത്തിന്റെ കൂടെ പാർട്ടിയുടെ കൂടെ ഉറച്ചു നിൽക്കുക. ജയ് മുസ്ലിം ലീഗ്, ജയ് യൂത്ത് ലീഗ്, ജയ് ഹിന്ദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധിയെ ജയിലടച്ച്, രാഹുൽ ഗാന്ധിയെ ജയിലടച്ച് പേടിപ്പിച്ച് ഇല്ലാതാക്കാൻ, പേടിപ്പിച്ച് നിശബ്ദനാക്കാൻ. സവർക്കറല്ല രാഹുൽ ഗാന്ധി, സവർക്കറല്ല രാഹുൽ ഗാന്ധി. രാജ്യത്തിനായി പൊരുതി മരിച്ച, രാജ്യത്തിനായി പൊരുതി മരിച്ച ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ്, ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് ഭീകരവാദികളുടെ ബോംബ് സ്ഫോടനത്തിൽ, ഭീകരവാദികളുടെ സ്ഫോടനത്തിൽ ചിതറിത്തെറിച്ച് മരിച്ചുപോയ, ചിതറിത്തെറിച്ച് മരിച്ചുപോയ രാജീവിന്റെ മോനാണ്. ഹലോ മിസ്റ്റർ രാഹുൽ ഗാന്ധി, ഇല്ല നിങ്ങൾ ഒറ്റക്കല്ല, രാജ്യമാകെ നിങ്ങളുടെ കൂടെ. യൂത്ത് ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. രജീവ് കാന്തപുരം എം എൽ എ. ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, അഭിവന്ദ്യനായ ഡോക്ടർ എം കെ മുനീർ സാഹിബ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേതാക്കളെ, ഈ നിൽക്കുന്ന രണ്ടു നേതാക്കളെ നിങ്ങൾ നേരിട്ടു കാണണം. ഇത് പാണക്കാട് പൂക്കോയ തങ്ങളുടെ മകനും പൗത്രനുമാണ്. ആരാണ് പൂക്കോയത്തങ്ങൾ എന്നറിയുമോ നിങ്ങൾക്ക്? പട്ടാളവും അധികാരികളും അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ കൽത്തുറുങ്കിൽ, കൽത്തുറുങ്കിലേക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ പിതാവിന്റെ പുത്രന്മാരാണ് ഇവിടെ നമുക്ക് നയിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ അർദ്ധരാത്രിയെ സാക്ഷ്യം വഹിച്ചു പറയുന്നു, കേരളം ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ്. ഈ തെക്കേ അറ്റത്ത് നേരത്തെ പ്രിയപ്പെട്ട നേതാക്കൾ പങ്കുവച്ച പോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഏറ്റവും വലിയ വില നൽകിയ, ജീവൻ നൽകിയ സമരമേതെന്ന് ചോദിച്ചാൽ ഇന്ത്യ ചരിത്രം മടികൂടാതെ പറയും, അത് മലബാർ സമരമായിരുന്നുവെന്ന്. ചങ്കു പറിച്ചു കൊടുത്ത് അധികാരികൾക്കെതിരെ പൊരുതിയ ഒരു ജനതയുടെ പിൻഗാമികൾ, ആ പോരാട്ടത്തിന്റെ തുടർച്ചയായ പൂക്കോയത്തങ്ങളുടെ മകനും പൂക്കോയത്തങ്ങളുടെ പേരക്കുട്ടികളും വിളിച്ചാൽ കേരളത്തിനെ ജ്വലിപ്പിച്ചു തീർത്താൻ മാത്രമുള്ള യുവത്വം ഞങ്ങൾക്കുണ്ട് എന്ത് യൂത്ത് ലീഗ് ഇതാ ഒരു ചരിത്ര മുഹൂർത്തം കൂടി തീർത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേരളത്തിന്റെ ഇന്ത്യയുടെ തെക്കേ അറ്റം അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ മണ്ണാണ് എങ്കിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് പറയുന്നു, മാറ്റത്തിന്റെ കാറ്റ് തെക്ക് നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്ന സത്യമാണ് ഇന്ത്യ തിരിച്ചറിയേണ്ടത്. ആ കച്ചറബിക്കടലിനെ തഴുകി കടന്നു വരുമ്പോൾ അതിന്റെ ഓരങ്ങളിൽ നേതൃത്വം നൽകാൻ, ദിശ നിർണയിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പാണക്കാട് കുടുംബം മതി എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ സമരം. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മൾ ശാന്തരാകാൻ തീരുമാനിച്ചിട്ടില്ല.
ഈ റമദാൻ ബദറിന്റെ ഓർമ്മയാണ്, പോരാട്ടത്തിന്റെ ഓർമ്മയാണ്, പോരാട്ട വീര്യത്തിന്റെ ഓർമ്മയാണ്. തെറ്റിനെതിരെയും അസത്യത്തിനെതിരെയും അധർമ്മത്തിനെതിരെയും സന്ധിയില്ലാതെ വരുതിയ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. എങ്കിൽ ഈ റമദാനിൽ നട്ടപ്പാതിരക്ക് നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കുന്നു. മുസ്ലിം ലീഗ് പ്രിയപ്പെട്ട നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നായകത്വത്തിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു. ഇല്ല, ഒരിഞ്ച് പിറകോട്ട് ഈ സമരത്തിൽ നിന്ന് നമ്മളില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനം പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെടുത്തിയ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ നേർന്ന് ഒരിക്കൽ കൂടി എന്റെ പ്രിയങ്കരായ നേതാക്കന്മാർ മുനവർ അലി തങ്ങളും ഫിറോസും ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ ചുണയോടെ നടത്തുന്ന ഈ സമരത്തിന് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ഒരു മുൻ യൂത്ത് ലീഗുകാരൻ എന്ന നിലയിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. ഒരുപാട് നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്, സമയമേറെ വൈകിയത് കൊണ്ട്. അസാഖ് മാഷ് ഉണ്ട്, ഇസ്മയിൽ കണ്ട്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്. അസാഖ് മാഷ്, യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി സി കെ സുബൈർ ഉണ്ട്. എല്ലാവരും ഐക്യദാർഢ്യം അറിയിച്ചതായി അറിയിക്കുന്നു. നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ ലക്ഷ്മി. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ചരിത്രം നരേന്ദ്രമോദി വായിക്കണം. ഇറ്റലിയിലെ ബെനഡിക്റ്റോ മുസോളിനി തെരുവിൽ അദ്ദേഹത്തെ ജനങ്ങൾ വിചാരണ ചെയ്ത് കെട്ടിത്തൂക്കിയത് നരേന്ദ്രമോദിയെ ഈ പാതിരാത്രിയിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പരിശുദ്ധമായ ബദർ യുദ്ധം നടന്നിട്ടുള്ളത് റമദാനിലാണെങ്കിൽ, ഭാഷാ സമരം മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം നൽകിയിട്ടുള്ളത് റമദാനിലാണെങ്കിൽ, ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിലും നമ്മൾ ഉജ്ജ്വല വിജയം നേടുമെന്നുള്ളതിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ഇവിടെ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഈ രാത്രിയിൽ ഒഴുകിയെത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നിങ്ങൾ ചുവടുവെപ്പ് നടത്തിയിട്ടുള്ളത്. നാളെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് കലാശിക്കുന്ന ഈ പോരാട്ടത്തിൽ പങ്കുചേർന്ന മുഴുവൻ ആളുകളെയും നന്ദി പറയുന്നതോടൊപ്പം, പ്രിയപ്പെട്ട മോദിജി, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസ് ചുമത്തിയിട്ടുള്ളത് ചൌക്കിദാർ ചോർഹേ എന്ന് വിളിച്ചതിനാണെങ്കിൽ ഞങ്ങൾ മുറക്കെ വിളിക്കുന്നു, ചൌക്കിദാർ ചോർഹേ. നീരവ് മോദി കള്ളനാണ്, ലളിത് മോദി കള്ളനാണ്, നരേന്ദ്രമോദി കള്ളനാണ്. ഇനിയും നിങ്ങൾ കേസെടുക്കാൻ തയ്യാറാണെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാരുടെ പേരിൽ കേസെടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്. യൂത്ത് ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ്, യൂത്ത് ലീഗ് സിന്ദാബാദ്.